വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്നൊരു ഷർട്ട് മോഡൽ ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നല്ല വീതിയുള്ള ക്ലോത്താണിത്. അതുകൊണ്ട് തന്നെ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു റേയോൺ ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഷോർട്ട് ടോപ്പിനായിട്ട് നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ എടുക്കാം. നമ്മുടെ ഷോർട്ട് ടോപ്പ് കോളർ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പോർഷൻ്റെ ലെങ്ത് ഫ്രണ്ട് പോർഷനിലേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷൻ്റെ ക്ലോത്തിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിംഗ് ആയിട്ട് വരുന്ന പോർഷൻ ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. പ്ലാക്കറ്റ് വയ്ക്കുന്നതിനായിട്ട് നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ എടുത്തതിന് ശേഷമാണ് നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് ഈ പോർഷനിലായിട്ട്. ഇനി നമുക്ക് ഈ 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പോർഷനിൽ നിന്നും ഷോൾഡർ 7 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളും 7 1/2 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് 9 ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത്. 9 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും പോർഷൻ സീം അലവൻസ് ആണ്. സീം അലവൻസ് 2 ഇഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷൻ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് പോർഷനിലെ ലെങ്ത് 14 ഇഞ്ച് ആണ്. ഷേപ്പ് പോർഷനിലെ വിഡ്ത് 7 1/2 ഇഞ്ച് ആണ്. ഒരു 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 9 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരച്ച് കൊടുക്കാം. നമ്മൾ ടോട്ടൽ ലെങ്ത് 19 ഇഞ്ച് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 21 1/2 ഇഞ്ച് ആണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഈ പോർഷന് നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത് ആണ്. നെക്ക് വിഡ്ത് 2 1/2 ഇഞ്ച് ആണ് കൊടുക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള കോളറാണ് കൊടുക്കുന്നത്. ബാക്ക് പോർഷനും അതുപോലെ തന്നെ നമുക്കങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷനിലായിട്ട് നെക്ക് ലെങ്ത് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു വി പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. ബാക്ക് പോർഷൻ്റെ നെക്കും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്കൊന്ന് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്ലോറൽ പ്രിൻ്റ് വന്നത് കൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻസൊന്നും നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതുപോലെ വന്നിട്ട് ഇതുപോലെ ആൺ ഹോളിൻ്റെ പോർഷൻ വന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഷോർട്ട് ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ സ്ലീവ് ലെങ്ത് 10 ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു 1 1/2 ഇഞ്ചിൽ നമ്മൾ ബോട്ടം പോർഷനിലായിട്ട് പടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ് ലെങ്ത് 8 1/2 ഇഞ്ച് മതിയാകും. സീം അലവൻസ് ആഡ് ചെയ്ത് 9 ഇഞ്ച് സ്ലീവ് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ പോർഷനാണ്. ആം ഹോളിൻ്റെ പോർഷൻ നമ്മൾ ഇത്രയും ഇങ്ങനെ എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഈ പോർഷനിൽ നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർഷനിൽ നമ്മൾ ഇത്രയും വിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഈ പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പടി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് കട്ട് ചെയ്തത്. ആ പോർഷനിലായിട്ട് ഇതുപോലെ നമുക്കൊരു 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മളിപ്പോഴും 1/2 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്തിരുന്നു ആ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്ട്രിപ്പ് തിരിച്ചെടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ പോർഷനിലായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ബട്ടൺ കൊടുക്കുന്ന പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പോർഷന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കോളറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ റൗണ്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 16.5 ഇഞ്ച് ആണ് നമ്മുടെ നെക്ക് റൗണ്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ 16.5 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാൻവാസ് ഹാഫ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ വിഡ്ത് 3 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബോട്ടം പോർഷനിൽ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. ആ താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കോളറിങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ കോളറ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കോളറ് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമ്മുടെ കോളറിൻ്റെ ഈ പോർഷൻ ഇതുപോലെ വച്ച് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബോട്ടം പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ക്ലോത്ത് കൂടി എടുത്തു കൊടുക്കാം. ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ എൻഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കോളർ ഒന്ന് തിരിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കോളറ് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷനിലായിട്ട് നമ്മുടെ കോളർ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കോളറ് ഇങ്ങോട്ടേക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. നമ്മുടെ കോളറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർഷനിലായിട്ട് നമ്മൾ ക്ലോത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ജോയിൻറ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിരുന്നു. നമ്മുടെ സ്ലീവ് എടുത്ത് നമുക്ക് ഈ പോർഷനിലായിട്ട് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൻ്റെ പോർഷനിൽ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോട്ടം പോർഷനിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്തിരുന്നു. ആ സ്ട്രിപ്പ് ഇതുപോലെ വച്ചിട്ട് ഒരു ലൈനിങ് ക്ലോത്തും ഇതുപോലെ വച്ച് നമ്മുടെ സ്ലീവിൻ്റെ താഴെയായിട്ട് വച്ചതിന് ശേഷം നമ്മുടെ സ്ട്രിപ്പിന് സ്ലീവിൻ്റെ നല്ല പോർഷനിലായിട്ടാണ് വയ്ക്കേണ്ടത്. ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്തും സ്ട്രിപ്പും ഇതുപോലെ നിവർത്തിയതിന് ശേഷം ഇതുപോലെ വച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ സ്ട്രിപ്പ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മുടെ ലൈനിങ് ക്ലോത്തും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഷർട്ട് മോഡൽ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കോളർ ഇതുപോലെയാണ് വരുന്നത്. ബട്ടൺ ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ടണും ബട്ടൺ ഹോളുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഷോർട്ട് ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.